വയനാട്ടിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച നരഭോജി നരഭോജിക്കടുവയ്ക്ക് വീണ്ടും ശസ്ത്രക്രിയ ആഴത്തിലുള്ള പരിക്ക് ഭേദമാകാത്തതിനാലാണ് ശസ്ത്രക്രിയ നടത്തുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് വിദേശത്തു നിന്നുള്ള മൃഗങ്ങളെ ജൂണോടെ എത്തിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഡിസംബർ പതിനെട്ടിന് കൂട്ടിലായ നരഭോജിക്കെ പത്തൊമ്പതിനാണ് പുത്തൂർ സുവോളജിക്കൽ പാർലെ ക്വാറന്റൈൻ സെന്ററിൽ എത്തിച്ചത് തൊട്ടടുത്ത ദിവസം തന്നെ വെറ്റിനറി കോളേജിലെ ഡോക്ടർമാരുൾപ്പെട്ട സംഘം മുഖത്തെ പരിക്ക് തുന്നിക്കെട്ടി മരുന്നുകൾ ഭക്ഷണത്തിലൂടെ നൽകി ഒരു മാസത്തിനുള്ളിൽ പരിക്ക് ഭേദമാകുമെന്ന് വിലയിരുത്തിയെങ്കിലും കടുവയുടെ പരാക്രമത്താൽ മുറിവ് ഉണങ്ങാൻ സമയമെടുക്കുന്നു ഒരു തവണ കൂടി ചെറു ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മുഖത്തുള്ള തുന്നിക്കട്ടലുകളും അതിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്തിട്ടുള്ള ഭാഗവും പതുക്കെ പതുക്കെ പൊട്ടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു പകുതി പോർഷൻ ഈ മുറിവിൻ്റെ ഒരു പകുതി ഭാഗം പൂർണ്ണമായും ഉണ്ട് കരിയാത്ത വിധത്തിൽ അപകടം തുടരുകയാണ് പക്ഷേ ഇവിടെ വരുമ്പോണ്ടായിരുന്നൊരു ഘട്ടം ജീവിതം തിരിച്ചു കിട്ടാൻ കഴിയാത്ത വിധത്തിൽ ലൈഫ് ത്രെട്ടറായിരുന്നു പക്ഷേ ആ ഘട്ടം ഇപ്പോൾ കടുവ പിന്നിട്ടു ഒരു മാസം കൂടിയെടുക്കും രുദ്രൻ എന്ന് പേരിട്ടിരിക്കുന്ന കടുവ ആരോഗ്യം വീണ്ടെടുക്കാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഏഴ് കിലോ ബീഫ് വീതം ദിവസവും നൽകുന്നുണ്ട് അറുപത് ദിവസമാണ് ക്വാറന്റൈൻ കാലം അതുവരെ സെല്ലിൽ തന്നെയായിരിക്കും രുദ്രന്റെ വാസം പിന്നീട് സുവോളജിക്കൽ പാർക്കിലെ കടുവകൾക്കായി ഒരുക്കിയിരിക്കുന്ന ആവാസ കേന്ദ്രത്തിലേക്ക് മാറ്റും ഏപ്രിൽ മാസത്തോടെ രാജ്യത്തിനകത്തു നിന്നുള്ള കൂടുതൽ മൃഗങ്ങളെ പുത്തൂരിൽ എത്തിക്കും വിദേശത്തു നിന്നും ആദ്യം എത്തുന്നത് അനാക്കോണ്ടയാണ് ഏഷ്യാനെറ്റ് തൃശൂർ